അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ബിസിനസ്സുകാർക്ക് മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, സാലറിഡ് പേഴ്സിന് പറ്റില്ല. സാലറിഡ് പേഴ്സിന് പറ്റും, അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരുന്ന ഫണ്ടിനെ സാലറിയെ മാനേജ് ചെയ്യാൻ പഠിക്കണം. നമുക്ക് നീഡ്സ് ഉണ്ട്, വാണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ അത് സെറ്റ് ചെയ്യണം. സേവിങ്സ് ഉണ്ട്, ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള റൂൾ ഉണ്ട്, റൂളാ എല്ലാവരും ഫോളോ ചെയ്യുന്നതാ, 50-30-20 റൂൾ. ഓക്കെ, അതിനകത്ത് 50 എന്ന് പറയുന്നത് നമ്മുടെ നീഡ്സ് ആണ്, 50% നമ്മുടെ നീഡ്സ് ആണ്. നമുക്ക് കിട്ടുന്ന സാലറി 1 ലക്ഷം രൂപയാണെങ്കിൽ അതിന്റെ 50,000 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീഡ്സിന് വേണ്ടി ഉപയോഗിക്കാം. 30% എന്ന് പറയുന്നത് നമ്മുടെ വാണ്ട്സിന് വേണ്ടി ഉപയോഗിക്കാം. ഈ നീഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ റെഗുലർ ഫുഡ്, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ വീടിന് റെന്റ് ഉണ്ടായത്, ഷെൽട്ടർ, ബാക്കി കാര്യങ്ങളാണ് ബേസിക് നീഡ്സ് ഓഫ് ആൻ ഹ്യൂമൻ ബീങ്. മറ്റേന്ന് പറയുമ്പോൾ വാണ്ട്സ് ആണ്, എന്റർടൈൻമെന്റ്, നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകണം, ഒരു ട്രിപ്പ് പോകണം, പുതിയൊരു വാച്ച് കണ്ട് വാങ്ങിക്കണം, അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്, കാർ കണ്ട് വാങ്ങിക്കണം, വാണ്ട്സ് ആണ്. ബാക്കി 20% എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സേവിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒന്ന് സേവ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഓക്കെ, അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ പലതും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടം പോലെ. മിനിമം 20% ഇൻവെസ്റ്റ് ചെയ്യണം. ഇവിടുത്തെ പല ആൾക്കാരും ഈ സാലറിഡ് എംപ്ലോയീസ് ചെയ്യുന്ന ഒരു പ്രശ്നം, ഈ 20% ഒന്നും അവർ ചെയ്യില്ല. മേ ബി 1% ആയിരിക്കും, സാധിക്കുന്നില്ല, അതും സത്യമാണ്. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീഡ്സിനേക്കാൾ കൂടുതൽ വാണ്ട്സ് കയറി വരുന്നു. വാണ്ട്സിലേക്കാണ് ഈ പൈസ പോകുന്നത്. 20% പുതിയൊരു കാർ എടുത്തു, വീടെടുത്തു, അതിന്റെ EMI പോകും. അപ്പൊ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ? അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുക എന്നുള്ളത് ഇംപോസിബിൾ ആണ്. എന്നാൽ ഡിസിപ്ലിൻ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഇതിനെ ഫോളോ ചെയ്യുന്ന ആള്, 50% ഞാൻ നീഡ്സിൽ നിർത്തി, 30% ഞാൻ വാണ്ട്സിൽ നിർത്തി, അല്ലെ ഞാൻ 30% എന്നുള്ള വാണ്ട്സ് കുറച്ച് 20% ആക്കി, ബാക്കി 30% ഇൻവെസ്റ്റ് ചെയ്തു, തീർച്ചയായിട്ടും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് അയാൾക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും. ഡിപെൻഡ് ഒരു ജീവിതേ ഉള്ളൂ, 40 വർഷം കഴിഞ്ഞ് നന്നാവുന്നതിനെ കുറിച്ച് ആലോചിക്കണോ, ഇപ്പൊ ഇരുന്ന് നന്നാവണോ എന്ന് ആലോചിക്കും. അതിപ്പോ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ചെയ്യും, അത്രയും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രായമാകുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ. ഓക്കെ, പ്രായമാകുമ്പോ നമുക്ക് പൈസ ഇല്ലെങ്കിലും നമ്മുടെ ജീവിതം ഭയങ്കര കഷ്ടമായിരിക്കും. ഓക്കെ, നമുക്ക് ഇല്ലാത്തപ്പോ നമ്മള് അങ്ങനെ ഉള്ളപ്പോ നമ്മൾ കുറച്ച് ചുരുങ്ങി ജീവിച്ചാൽ ആ ഫണ്ടിനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻകം നിലയ്ക്കുമ്പോൾ, ഇൻകം എന്ന് വേണമെങ്കിലും നിലയ്ക്കാം, ഒരു സാലറിഡ് പേഴ്സണെ സംബന്ധിച്ച് സാലറി എന്ന് വേണമെങ്കിലും നിലയ്ക്കാം, നിലയ്ക്കുന്ന സമയത്ത് അവന് ജീവിക്കണം. അവിടെയാണ് ഞാൻ ഇൻവെസ്റ്റ്മെന്റിന്റെ സേവിങ്സിനെ പറയുമ്പോൾ കൃത്യമായിട്ട് എല്ലാ സാലറിഡ് എംപ്ലോയീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഒരു എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുക. 6 മാസത്തേക്ക് നമ്മുടെ ചെലവ്, ഒരു മാസം നമുക്ക് എത്ര ചെലവ് വരുന്നോ, 6 മാസത്തേക്ക് ഒരു 25,000 രൂപയാണ് എന്റെ മാസ ചെലവ്, ×6, അത്ര എമർജൻസി ഫണ്ടായിട്ട് സെറ്റ് ചെയ്ത് ഒരു ബാങ്ക് അക്കൗണ്ടിൽ, സേവിങ്സ് അക്കൗണ്ടിൽ ഇടുക, FDയിൽ ഒന്നും വേണ്ട, സേവിങ്സ് അക്കൗണ്ടിൽ. എന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി, അങ്ങനെ പറ്റായിരിക്കട്ടെ, എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി, അല്ലെങ്കിൽ ജോലി പോയി, നമുക്ക് 6 മാസം ഈ ഫണ്ട് കൊണ്ട് ജീവിക്കാം. 6 എടുത്ത് നമ്മൾ പൈസ ചോദിക്കാൻ പോകണ്ട. അതാണ് എമർജൻസി ഫണ്ടിന്റെ ഒരു ഇത്. ഇൻവെസ്റ്റ്മെന്റും അങ്ങനെ തന്നെ, നമ്മളിപ്പം സാലറി നിലച്ചു, അപ്പൊ നമ്മുടെ അടിച്ചുപൊളിയും എല്ലാം നിന്നു, നമ്മുടെ EMIs സ്റ്റക്കായി, നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലോ, മിനിമം ആ ഇൻവെസ്റ്റ്മെന്റ് ഒരു വലിയൊരു 2 ലക്ഷം രൂപയാണെങ്കിൽ ആ എമൗണ്ട് നമുക്ക് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ലോൺ എടുക്കാം. അത് വിൽക്കണ്ട, ആ അതിനെ കൊണ്ട് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലഡ്ജ് ചെയ്ത് അതിനകത്തുനിന്ന് ലോൺ എടുക്കാം, വലിയ ഇൻട്രസ്റ്റ് റേറ്റും വരത്തില്ല. ഇപ്പോഴത്തെ ആൾക്കാർ ചാടി വീഴുന്നുണ്ട് പേഴ്സണൽ ലോണിന് വേണ്ടിയിട്ട്, എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പേ ആയാലും ഏതൊരു ആപ്ലിക്കേഷൻ തുറന്നാലും പേഴ്സണൽ ലോൺ, 5 മിനിറ്റിൽ പേപ്പർലെസ് ആയിട്ട് ലോൺ കിട്ടി, സംഭവമൊക്കെ ശരിയാണ്. 15-20% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്.